നമസ്കാരം. അന്തരിച്ച മുതിർന്ന CPM നേതാവ് ആനത്തലവട്ടം ആനന്ദന് വികാരനിർഭര യാത്രയയപ്പ്. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയും അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഔദ്യോഗിക ബഹുമതികളോടെ ശാന്തി കവാടത്തിലായിരുന്നു സംസ്കാരം. നമുക്ക് ആരംഭിക്കാം ഇന്ന് സംഭവിച്ച പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക്. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കുന്നു. സ്വാഗതം. അഴീക്കോട് മുനമ്പത്ത് ഫൈബർ വള്ളം മുങ്ങി 3 പേരെ രക്ഷപ്പെടുത്തി, 4 പേരെ കാണാതായി. മുനമ്പത്ത് നിന്നും മത്സ്യബന്ധനത്തിന് പോയ നന്മ എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടമെങ്കിലും രാത്രി 8:30 അപകട വിവരം മറ്റുള്ളവർ അറിഞ്ഞത്. തീവ്രതയേറിയ ലൈറ്റുകൾ ഉപയോഗിച്ച് അനധികൃത മത്സ്യബന്ധനം. 3 ബോട്ടുകൾ ഫിഷറീസ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. തീവ്രതയേറിയ ലൈറ്റ് ഉപയോഗിച്ചുള്ള കൂട്ടത്തോടെ മത്സ്യങ്ങളെ ആകർഷിച്ച് മത്സ്യബന്ധനം നടത്തുന്ന രീതി മത്സ്യസമ്പത്ത് കുറയ്ക്കാനിടയാക്കും. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ 1 കോടി രൂപ നൽകിയെന്ന് ED മുൻപിൽ വെളിപ്പെടുത്തലുമായി ST ജ്വല്ലറിയുടെ ഉടമ സുനിൽ കുമാർ. പണം നൽകിയത് മകളുടെ വിവാഹത്തിന് വേണ്ടിയാണെന്നും സുനിൽ കുമാർ ED മൊഴി നൽകി. വ്യാജ പ്രചരണങ്ങൾക്കെതിരെ നിയമ പോരാട്ടത്തിനൊരുങ്ങി കരുവന്നൂരിൽ മരിച്ച നിക്ഷേപകൻ ശശിയുടെ കുടുംബം. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സഹോദരന് ചികിത്സയ്ക്കായി 6 ലക്ഷം നൽകിയെന്ന ബാങ്കിന്റെയും CPM സൈബർ പ്രൊഫൈലുകളുടെയും പ്രചാരണം കള്ളമാണെന്ന് കുടുംബം പ്രതികരിച്ചു. മാള കാർമൽ കോളേജ് ഓട്ടോണോമസിൽ ബോട്ടണി സുവോളജി പഠന വിഭാഗങ്ങൾ സംയുക്തമായി പ്രൊഡക്ട് ലോഞ്ചിംഗ് പ്രോഗ്രാം നടത്തി. കൊച്ചി സാറ ബയോടെക് ഓപ്പറേഷൻ ഹെഡ് മുഹമ്മദ് റിയാസ് സുനീബ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ് വിതരണവും പുതിയ പരിശീലനാർത്ഥികളുടെ രജിസ്ട്രേഷനും നടന്നു. ചാലക്കുടി ജനനി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച ഇൻഡോർ സ്റ്റേഡിയം കോമ്പൗണ്ടിൽ ഓണം കളി മത്സരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. BJP സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ് ഉദ്ഘാടനം ചെയ്യും. ചാലക്കുടി LDF ജനകീയ സഹകരണ സംരക്ഷണ സംഗമത്തിന്റെ ഭാഗമായ രാഷ്ട്രീയ വിശദീകരണ കാൽനട ജാഥ 1-ാം ദിവസം മേച്ചിറയിൽ സമാപിച്ചു. സമാപന യോഗത്തിൽ CK സഹജൻ അധ്യക്ഷനായി. ജാഥ ഇന്ന് രാവിലെ 9:00 പോട്ടയിൽ നിന്ന് ആരംഭിച്ച് പേരാമ്പ്ര, കൊടകര, കമ്പനിപ്പടി തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി കൊപ്രകുളം ജംഗ്ഷനിൽ സമാപിക്കും. അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ കണക്കിലെടുത്ത് ഞായർ തിങ്കൾ ദിവസങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച വയനാട്, കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിലും തിങ്കളാഴ്ച മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. പൊയ്യയിൽ KSEB മരച്ചില്ലകൾ കോഴി ഫാമിലെ സർവീസ് വയറിൽ വെട്ടിയിട്ടെന്ന് പരാതി. പൊയ്യ പുളിപ്പറമ്പിലാണ് സംഭവം. മരച്ചില്ലകൾ വീണതിനെ തുടർന്ന് കാളിയാടൻ തോമസിന്റെ വീടിനോട് ചേർന്നുള്ള കോഴി ഫാമിലെ സർവീസ് വയർ പൊട്ടി. വൈദ്യുതിയും വിച്ഛേദിക്കപ്പെട്ടു. റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിനുള്ള അപേക്ഷകൾ ഒക്ടോബർ 10 മുതൽ 20 വരെ ഓൺലൈനായി സ്വീകരിക്കുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയോ സിവിൽ സർവീസ് വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ വഴിയോ അപേക്ഷകൾ സമർപ്പിക്കാം. ഈ വാർത്തയുടെയും മറ്റു വാർത്തകളുടെയും വിശദമായ റിപ്പോർട്ടും അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.